അടിസ്ഥാനമെന്ന നിലയിലാണ് കിഫ്ബി മുഖാന്തരമുള്ള പദ്ധതികൾ ശക്തിപ്പെടുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ നേട്ടങ്ങൾ നമ്മുടെ സിവിൽ സർവീസിൽ ലഭ്യമാക്കി ജനസൗഹൃദ സംവിധാനമാക്കി അതിനെ മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് വാതിൽപ്പടി സേവനം ഉൾപ്പെടെ വിഭാവനം ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റെ നേട്ടമെത്തിക്കണമെങ്കിൽ ഡിജിറ്റൽ നോളേജ് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാകണം ഡിജിറ്റൽ ഡിവിഷൻ ഇല്ലാതാവുക എന്നത് പ്രധാനമാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കെ ഫോൺ പോലുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താനുള്ള സർക്കാർ നടത്തുന്നത് പന്നി കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ് ആണ് ഇദ്ദേഹത്തെ കണ്ടില്ലേ ആയിരം പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കണം എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും നിലനിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിലുണ്ട് എന്നാൽ അത്യാഗ്രഹത്തിന് വേണ്ടത് ഇല്ല എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുന്നതാണ് സർക്കാരിൻ്റെ സമീപനം നാടിന് ചേർന്ന സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തുക എന്നത് സർക്കാർ പ്രധാനമായി കാണുന്നു ഈ വാഹനം പോലുള്ളവ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമാണ് പ്രളയത്തിൽ തകർന്നുപോയ കേരളത്തെ പ്രകൃതി സൗഹാർദ്ദമാക്കാനുള്ള ഇടപെടലാണ് റീബിൽഡ് കേരള പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നാനാത്വത്തിൽ ഏകത്വമെന്ന നിലപാടുയർത്തി മുന്നോട്ട് പോകാനാകണം ജനങ്ങളെയാകെ ആകെ ഒരുമിപ്പിച്ചും വൈജ്ഞാനിക മേഖലയിലെ മുന്നേറ്റവും വികസന ലക്ഷ്യങ്ങളും മുറുകെ പിടിക്കാനാകണം ബഹുസാംസ്കാരികതയും പോറലേൽക്കാതെ മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ് അതിലൂടെ മാത്രമേ സ്വാതന്ത്ര്യസമര പോരാളികളുടെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതികൾ രൂപപ്പെടുകയുള്ളൂ അതിനായുള്ള ഒരു പ്രതിജ്ഞ പുതുക്കൽ കൂടിയാവട്ടെ എഴുപത്തിയാറാം സ്വാതന്ത്ര്യദിനം ജയ് ഹിന്ദ് സർ തിരുവനന്തപുരം സ്വാതന്ത്ര്യദിന പരയടിഞ്ഞ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയത് പന്നി കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ് ഇദ്ദേഹത്തെ കണ്ടില്ലേ ആയിരം പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പഠിക്കണോ എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ